നമ്മുടെ ക്യാമറ നമ്മുടെ ഡിഒപി നിഖിലേട്ടൻ, നിഖിലേട്ടൻ ഇത് കാണുന്നുണ്ടാവും. നമ്മുടെ നിഖിലേട്ടനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാ ശിവബാ. നിഖിലേട്ടനെ നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ ഡിഒപി ആണ്. ഞാൻ വിളിച്ചാൽ അഞ്ചോ ആറോ ദിവസം മാക്സിമം മിനിമം എടുക്കേണ്ട ഒരു സോങ് ആണത്. അത് ഒന്നര ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയാനായിട്ട് നിഖിൽ ബി നാരായണൻ, അതുപോലെ നമ്മുടെ മ്യൂസിക് മകനാണ്. അതെ, പടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രവിയാണെന്ന കുറിച്ച് പിന്നെ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ ദിനനാഥ്, ദിനനാഥ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് രവീന്ദ്ര മാഷ മകൻ രാജമാധവ് സംഗീതം ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ തലമുറ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പടം നമ്മൾ തീർച്ചയായിട്ടും പിന്നെ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതായത് നമ്മുടെ രവി തോട്ടത്തിൽ എന്ന് പറഞ്ഞ രവിചേട്ടൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു ഫ്രണ്ടാണ്. ഒരു 10 വർഷം ബാക്കിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ രവിചേട്ടനാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഷാജുൻ സാറിൻ്റെ അടുത്ത് വരുന്നതും, അങ്ങനെ അവരുടെ ഒരു എന്താ പറയുക രണ്ടുപേരുടെയും കൂടി ഒരു സമ്മതപ്രകാരമാണ് സത്യത്തിൽ ഞാനീ പടത്തിൻ്റെ ഡയലോഗ് റൈറ്ററായിട്ട് വരുന്നതും. അപ്പോൾ രവിചേട്ടനെ ഓർക്കുകയാണ്, ഷാജുൻ സാറോട് നന്ദി പറയുകയാണ്. പിന്നെ ആരും പിന്നെ നമ്മുടെ മണിയമ്മ മേക്കപ്പ് എൻ്റെ അമ്മ മണിയണ്ണനെ പറയാതിരിക്കാമല്ലോ, കാരണം എല്ലാവരും അതായത് ശങ്കർദാസിനെ, അതായത് ഇതിന് പ്രത്യേകം പറഞ്ഞാൽ എല്ലാവരും ഇത്രയും നല്ല വെളുത്ത സൂര്യനെ കുറിച്ച് അവർ പറഞ്ഞു ഇരുന്നിടത്തിലുള്ള നായകനാന്ന് തോന്നുന്നു. കാരണം ശരീരമൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ കൊഴുപ്പൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു രൂപമായിരുന്നു. അത് കണ്ടിട്ട് ഒരാള് പോലും ശരീരത്തിന്റെ മോശമായി പറഞ്ഞത് എനിക്ക് എന്റെ കേരളത്തിലെ എല്ലാ മലയാളികളോട് പറഞ്ഞു നന്ദി പറഞ്ഞു. എന്റെ ബോഡി ഞാൻ മാറ്റിരുന്നു, പക്ഷെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് വലിയൊരു പരാജയം തോന്നും, അവർക്ക് ചിലപ്പോൾ മാനസികമായി വലിയ വിഷമം തോന്നും. പക്ഷെ ആരും തന്നെ എന്റെ ശരീരം ഭയങ്കര ബോറായി നീ കറുത്തുപോയി എന്ന് ഒരാളും പറഞ്ഞില്ല അല്ലേ. സീരിയസ്ലി ആരും പറഞ്ഞില്ല. നമ്മുടെ കോസ്റ്റ്യൂം രശ്മി ചേച്ചി, നമ്മളെല്ലാവരുടെയും കോസ്റ്റ്യൂമുകൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് മനോഹരമായിട്ടാണ് നമുക്കത് ചെയ്ത് രശ്മി ചേച്ചിയോട്. അപ്പൊ എല്ലാത്തിലും ഇതാ നമ്മുടെ സിനിമയിൽ ഒരു ഒരു ക്യാരക്ടർ ചെയ്ത ഒരു പ്രധാന ക്യാരക്ടർ ചെയ്ത എസ് ഐ ചാക്കോ ഇങ്ങനെ ശാന്ത സ്വഭാവം വേണ്ടി കാര്യമില്ല. സൂരജ് എല്ലാവരും കണ്ടീച്ച് പിടിച്ച് കഴിക്കാനാണ്. ഒരു ഡോക്ടർ കൂടിയാണ്, ഹോമിയോ ഡോക്ടറാണ്. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ അല്ലേ ഹോമിയോടെ മെഡിക്കൽ? മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ഹോമിയോടെ. രണ്ട് വാക്ക്, ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം മൃദുഭാവത്തിൻ്റെ കൃത്യൻ്റെ ഭാഗമാവാൻ സാധിച്ചത്. കോഴിക്കോട് തന്നെയാണ് വീട്. ഷാജുൻ കാരാൽ സാറിൻ്റെ സംവിധാനത്തിൽ ഞങ്ങളൊരു സാറിൻ്റെ കുറച്ച് കാലമായിട്ട് പരിചയമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്തൊക്കെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ വളരെ നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഓടുന്നത് കാണുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവരും നമ്മുടെ പടം കാണുക, നമ്മളെല്ലാവരും വിജയിപ്പിക്കുക. ഇനി ഈ അടുത്താഴ്ച ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മളെ പടവും ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. എല്ലാ പടങ്ങളും വിജയിക്കട്ടെ. ഫ്രണ്ട്സിനോടും ഫാമിലിയോടും അവരുടെ ബന്ധുക്കളോടും ബാക്കി എല്ലാവരോടും പറയാം, ഷെയർ ചെയ്യുക, കൂടുതൽ സിനിമയിൽ കാണാൻ പോകണം എന്ന് പറയണം. കാരണം പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞു മാറ്റി നിർത്തരുത്. അത് ഞാൻ പറയുന്നു, ഇവരിൽ ഭാവിയുണ്ട്. നാളത്തെ പഴമുഖങ്ങളാവും ഈ കുടുംബങ്ങളാവും. ഇങ്ങനെ വന്നിട്ട് ഒരാൾ ചത്തു, ഇതെങ്ങനെ ഓഫാക്കുക? ഇതിനെ ഓഫ് ചെയ്യാം. നല്ല കേട്ടോ, ഇതിനെ ഓഫ് ചെയ്യാം.